ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ നടണം, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാനിടുന്നത്. ഇത് ഞാൻ രണ്ടാഴ്ച മുമ്പ് നട്ട കുറച്ച് പയറിൻ്റെ വിത്തുകളാണ്. വളരെ നീളമുള്ള പയറുകളാണ്. കിളിക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. ഏതായാലും 10-12 വിത്തുകൾ കിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ചീരേരി പാകിയിട്ടുണ്ടായിരുന്നു, അതും കിളിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ചീരയാണ് സാധാരണ ഇവിടെയൊക്കെ കാണുന്നത്. അതിൽ ഒരെണ്ണം ദേ ഈ വലിയ വെളുത്ത ചീര, അത് രണ്ടും കൂടുണ്ട്. പിന്നെ ധാരാളം കുഞ്ഞ് ചീരകൾ കിളിച്ച് വരുന്നുണ്ട്. ഇലക്കറികൾ വളരെ നല്ലതാണ്. ഈ പയറാണെങ്കിലും പയറിൻ്റെ ഇലയാണേലും കറി വെച്ച് ഇലത്തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതൊക്കെ വീട്ടിൽ വളർത്തി വിഷമടിക്കാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാൻ ശ്രമിക്കണം. ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടിയെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ നട്ട കാന്താരിമുളകാണ്. കാന്താരിമുളക് പിടിച്ചു തുടങ്ങി. ഏതായാലും ഇന്നലെ ഒരു മഴ പെയ്തതുകൊണ്ടെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു കൊച്ചു മുളകുണ്ട്, അത് പഴുത്തൊരു മുളക് നിപ്പുണ്ട്. ഇത് കാന്താരി മുളകല്ല, ഇത് കരണംപൊട്ടി എന്നാണ് പറയുന്നത്. ഭയങ്കര എരിവാണ്. ഈ ഒരു മുളക് അരച്ചാൽ തന്നെ നമുക്ക് അരച്ചാൽ ഭയങ്കര എരിയാകും. പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്. വേറെ ഒരു മൂടും കൂടെ ഉണ്ട്, അതേ നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരെണ്ണം പഴുത്ത് നിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ പപ്പായയുണ്ട്, വാഴയുണ്ട്, ജാതിയുണ്ട്, മഞ്ഞളുണ്ട്. ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ജാതി നിൽക്കുന്നു. വാഴയുണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാം വെച്ച് പിടിപ്പിച്ചാൽ വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കാം, രോഗങ്ങളിൽ നിന്ന് ഒഴിവാകാം, ആരോഗ്യം നല്ലതാകും. പിന്നെ കുറച്ച് പയറിൻ്റെ വിത്ത് ഇവിടെയൊക്കെ പാകിയിട്ടുണ്ട്. ഇത് കുറ്റിപ്പയറെന്ന് പറയുന്നതാണ്. ഇത് കുറച്ചൊക്കെ ഇങ്ങോട്ട് വലുതായി ഇല പിടിച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇല പറിച്ച് തോരൻ വെക്കാം, അതും വളരെ നല്ല. പ്ലാവിൽ നിറച്ച് ചക്ക പിടിക്കുന്നുണ്ട്. ഇത് താഴെ വരെ ചക്കയുണ്ട്. ഇത് നല്ല ചക്കയാണ്, വരിക്കച്ചക്കയാണ്. വറക്കാനും ചക്ക വരട്ടാനും എന്തിനാണേലും പുഴുക്ക് വെക്കാനും എല്ലാം നല്ലതാണ്. ചക്കപ്പുഴുക്ക് പ്രമേഹത്തിന് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഇവിടെ ഞാൻ പൈനാപ്പിൾ നട്ടിട്ടുണ്ട്. അതേ പൈനാപ്പിൾ പിടിച്ചു വരുന്നു. പിന്നെ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. ചേമ്പൊക്കെ ഇനി ഇത് നടാനിട്ടിരിക്കുക. പിഴുതിട്ട് വിത്തെടുത്തിട്ട് തടയിട്ടിരിക്കുക. ഇത് ആണ് നടുന്നത്. ചുറ്റിന് സ്ഥലമുള്ളവർ എന്തെങ്കിലുമൊക്കെ നട്ട് നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പ്രമേഹം കുറയ്ക്കുന്നതിനെക്കുറിച്ച് പ്രമേഹം മരുന്നില്ലാതെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചില വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ ആ സമയത്ത് തന്നെ കിട്ടിയാൽ നമുക്കിപ്പോൾ പ്രമേഹം അങ്ങ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാര രീതി കൊണ്ടും എക്സർസൈസ് കൊണ്ടും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിയന്ത്രിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോകളാണ് ഇടുന്നത്. അത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് കാണാവുന്നതാണ്. നന്ദി.